ഒരു പുതിയ കോഴിക്കോട് എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. കോഴിക്കോടിൻ്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ ആവശ്യമായ ഒരു വികസന രേഖ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പ്രകാശനം ചെയ്യും. ആ വികസന രേഖയിൽ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയങ്ങളും, കോഴിക്കോടിലെ 7 അസംബ്ലി മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങളാണ് ഞങ്ങളിതിൽ അവതരിപ്പിക്കുന്നത്. അതിൽ വ്യവസായ മേഖലയുണ്ട്, വാണിജ്യ മേഖലയുണ്ട്, വ്യാപാര മേഖലയുണ്ട്, ആരോഗ്യ മേഖലയുണ്ട്, തൊഴിൽ മേഖലയുണ്ട്, കാർഷിക മേഖലയുണ്ട്, വിദ്യാഭ്യാസ മേഖലയുണ്ട്. എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ഒരു സർവസ്പർശിയായിട്ടുള്ള വികസന രേഖയാണ് പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നത്. അത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരുടെയും കയ്യിൽ ആ വികസന രേഖ എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രചരണം നന്നായിട്ട് പോകുന്നു. ഇതിപ്പോൾ 3-ാം ഘട്ട പ്രചരണമാണ്. ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയോജക മണ്ഡലത്തിലുടനീളം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു വികാരമുണ്ട്. സ്വാഭാവികമായിട്ടും അത് വോട്ടായിട്ട് മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കേരളത്തിൽ എങ്ങനെയാണ് ഇപ്രാവശ്യം കൊണ്ട് തുറക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്രാവശ്യം 1-ൽ കൂടുതൽ സീറ്റുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജയിക്കും. പ്രധാനമന്ത്രി തന്നെ ആ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് വലിയ വിജയമാണ് ഇപ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിൽ ശക്തമായ സ്ഥാനാർത്ഥികളാണ് എതിർ സ്ഥാനത്തുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? അല്ല, ശക്തി ഇത് അതിൻ്റെ ഗുസ്തി മത്സരമൊന്നുമല്ലല്ലോ. നിലപാടുകളാണ് പ്രധാനം. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നവരും നരേന്ദ്രമോദിയെ എതിർക്കുന്നവരും തമ്മിലുള്ള ധ്രുവീകരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പുറത്ത് നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികളും ഒരു പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്, അവർ മോഡിയെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. സത്യത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമാണവർ. ഒരു മുന്നണിയുടെ ഭാഗമായി രാജ്യത്തിൻ്റെ ബാക്കി എല്ലാ ഭാഗത്തും ഒരുമിച്ച് മത്സരിക്കുന്നവർ കേരളത്തിൽ മോഡി എതിർക്കാൻ എന്തിനാണ് രണ്ടായിട്ട് മത്സരിക്കുന്നതെന്ന ചോദ്യം വോട്ടർമാരുടെ മനസ്സിലുണ്ട്. ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ ഇപ്പോഴും CPMനും കോൺഗ്രസിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മോഡി അനുകൂലികളും മോഡി വിരുദ്ധരും തമ്മിലുള്ള ചേരുതിരിവുണ്ടാകുമ്പോൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലത്തെ പ്രവർത്തനത്തിന് അനുകൂലമായി ചിന്തിക്കുന്നവരെല്ലാവരും NDAക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ട് NDAയും INDAയും തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ ചേരുതിരിഞ്ഞ് മത്സരിക്കുന്നവരുടെ അപഹാസ്യത കൂടി ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ ഇവിടെ സീറ്റ് തുറക്കാൻ എന്തൊക്കെയാണ് പിന്നെ ജനങ്ങൾക്ക്
നൽകാൻ. ഒരു പുതിയ കോഴിക്കോട് എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. കോഴിക്കോടിൻ്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ ആവശ്യമായ ഒരു വികസന രേഖ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങൾ ഇത് പ്രകാശനം ചെയ്യും. ആ വികസന രേഖയിൽ കോഴിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയങ്ങളും, കോഴിക്കോടിലെ 7 അസംബ്ലി മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങളാണ് ഞങ്ങളിതിൽ അവതരിപ്പിക്കുന്നത്. അതിൽ വ്യവസായ മേഖലയുണ്ട്, വാണിജ്യ മേഖലയുണ്ട്, വ്യാപാര മേഖലയുണ്ട്, ആരോഗ്യ മേഖലയുണ്ട്, തൊഴിൽ മേഖലയുണ്ട്, കാർഷിക മേഖലയുണ്ട്, വിദ്യാഭ്യാസ മേഖലയുണ്ട്. എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ഒരു സർവസ്പർശിയായിട്ടുള്ള വികസന രേഖയാണ് പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നത്. അത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരുടെയും കയ്യിൽ ആ വികസന രേഖ എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യുവാക്കളുടെ സാന്നിധ്യം എങ്ങനെയാണ് ഇപ്പോൾ പാർട്ടി? രാജ്യത്തിലെ യുവാക്കൾ മുഴുവനും ഇപ്രാവശ്യം നരേന്ദ്രമോദിയോടൊപ്പമാണല്ലോ. അത് കോഴിക്കോടും വ്യത്യസ്തമൊന്നുമല്ല. പുതിയ തലമുറയിൽപ്പെട്ട വോട്ടർമാർ, പുതിയ വോട്ടർമാർ, വിദ്യാർത്ഥികൾ, ഇവരെല്ലാവരും ഒരു ഡെവലപ്ഡ് രാജ്യമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിലാണ്. അപ്പം മോഡിഫൈഡ് ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്ഡ് ഇന്ത്യയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തുണ്ടാകുന്ന വികസനം പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുടെ പ്രതീക്ഷയാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷ, അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചാണ് അവർ വോട്ട് ചെയ്യുക. അതുകൊണ്ട് പുതിയ വോട്ടർമാരും യുവാക്കളും ഈ പ്രാവശ്യം സമ്പൂർണ്ണമായിട്ടും നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. വനിതകളുടെ ആണെങ്കിലും ഒരു സാന്നിധ്യം. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചത് വനിതകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പോകുന്നിടത്തെല്ലാവരും വനിതാ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്, വനിതാ വോട്ടർമാരുടെ സാന്നിധ്യമുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വലിയ തോതിൽ മഹിളകളുടെ പങ്കാളിത്തമുണ്ട്. സ്ത്രീ വോട്ടർമാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധിക്കും. കാരണം 10-60 പദ്ധതികൾ ഈ സർക്കാർ ആവിഷ്കരിച്ചത് മുഴുവൻ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് അതെല്ലാം സ്ത്രീകൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പദ്ധതികൾ കിട്ടിയിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മോഡിക്കൊപ്പം മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പൊതുവേ രാജ്യത്തെ സ്ത്രീ വോട്ടർമാർ ഈ പ്രാവശ്യം മഹാഭൂരിപക്ഷവും നരേന്ദ്രമോദിക്ക് അനുകൂലിക്കുന്നവരാണ്. അത് കോഴിക്കോടും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമല്ല ഞങ്ങൾക്ക് നൽകുന്നത്. വിജയം തന്നെ അവിടെ പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും ഞാൻ കോഴിക്കോട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും.